ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും ട്രിപ്പ് ടെക് ചേസറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യു എയിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു പ്ലേസിലേക്കാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ്. അബുദാബിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ദുബായിൽ നിന്നും അബുദാബി ഷെയ്ഖ് സയ്യിദ് മോസ്കിലേക്ക് ഏകദേശം 113 കിലോമീറ്റർ ദൂരമുണ്ട്. കയറി ചെന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. ദൂരെ നിന്ന് തന്നെ നമുക്ക് ഈ മിനാരങ്ങൾ കാണാൻ സാധിക്കും. ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1996 യുഎയുടെ ഫൗണ്ടറായ ഷെയ്ഖ് സയ്യിദ് ആണ് പണി തുടങ്ങുന്നത്. പക്ഷെ 2007 പണി പൂർത്തിയാക്കുന്നത്. ഏകദേശം 11 എടുത്തുകൊണ്ടാണ് ഈ മോസ്കിന്റെ പണി പൂർത്തിയാകുന്നത്. ഏകദേശം 2 ബില്യൺ ദിർഹം, അതായത് ഇന്ത്യൻ മണി ഏകദേശം 4,000 കോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഈ മോസ്ക് പണി കഴിപ്പിച്ചിരിക്കുന്നത്. യുഎയുടെ ഫൗണ്ടറായ ഷെയ്ഖ് സയ്യിദ് ഈ മോസ്ക് നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അറബിക് കൾച്ചറെ മോഡേൺ ആർട്ടുമായിട്ട് ലിങ്ക് ചെയ്ത് അത് ജനങ്ങൾക്ക് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ലോകത്തിലെ നാനാഭാഗത്തുള്ള ജനങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 30 ഏക്കർ സ്ഥലത്താണ്. ഈ മോസ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും പ്രവേശനമുണ്ട്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ വകഭേദമില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനോ എന്നോ മറ്റും വകഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശിക്കാം. ഇതിന് ചെറിയ ഒരു പാസ് ഉണ്ട്. ആ പാസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും പ്രവേശിക്കാം. നമ്മൾ ഡ്രസ് കോഡ് നിർബന്ധമായിട്ടും പാലിക്കണം. സ്ലീവ്ലെസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബോക്സർ ഡ്രസ്സോ അതൊന്നും അനുവദനീയമല്ല. അല്ലാത്ത ഡ്രസ് കോഡ്, മാന്യമായിട്ടുള്ള ഡ്രസ് കോഡ് ധരിച്ചുകൊണ്ട് നമുക്ക് ഈ മോസ്കിൽ പ്രവേശിക്കാം. മോസ്കിന്റേതായ മാനറിസങ്ങൾ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യണം. ഞാൻ കൂടുതൽ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ മോസ്കിന്റെ മനോഹരമായ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ പോകുന്നത് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിന്റെ മെയിൻ എൻട്രൻസിലേക്കാണ്. ധാരാളം കൺവെയർ ബെൽറ്റുകൾ വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്. നമ്മൾ അവിടെ നിന്ന് എത്തിച്ചേരുന്നത് ഈ പ്ലേസിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ എക്സ്റ്റീരിയർ ആണ് നമുക്ക് ദൃശ്യം ആകുന്നത്. ധാരാളം ആളുകൾ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. വലിയ മിനാരങ്ങളും താഴികക്കുടങ്ങളും രണ്ട് വലിയ പൂളുകളും നമുക്ക് ഇവിടെ ദൃശ്യമാണ്. ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് സൺഡേ ടു തേഴ്സ്ഡേ 9 AM to 10 PM ആണ്. ഫ്രൈഡേ മാത്രം 3 PM to 10 PM. 2010 ഇവിടെ ഒരു വലിയ ലൈബ്രറി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാ, അത് സൺഡേ ടു തേഴ്സ്ഡേ 9 AM to 6 PM വർക്കിംഗ് ആണ്. അതുകൂടാതെ തന്നെ വലിയൊരു മെഡിക്കൽ ക്ലിനിക് ഉണ്ട്. അതുകൂടാതെ ഫുഡ്, ബിവറേജസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. അറബിക് ആർക്കിടെക്ചറിന്റെ മനോഹാരിതയാണ് നമുക്ക് ഈ വാളുകളിലും ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഒട്ടോമൻ, മാംലൂക്ക്, ഫത്തിമിത് ഇങ്ങനെ പല രാജവംശങ്ങളുടെ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ മിനാരങ്ങളാണ്. വളരെയധികം ദൂരത്ത് നിന്ന് തന്നെ നമുക്ക് ഈ മിനാരങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ വന്ന് അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പം മനസ്സിലാകുന്നത്. ഏകദേശം 30 ഏക്കറിലധികമാണ് ഈ ബിൽഡിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിങ്ങും ഗാർഡനും ഒഴിച്ചിട്ടാണ് ഈ 30 ഏക്കറിലധികം സ്ഥലത്ത് ഈ ബിൽഡിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. വലിയ വലിപ്പമാണ്. ഈ മിനാരങ്ങൾ നമുക്ക് ദൂരെ നിന്നേ കാണാൻ സാധിക്കും. പക്ഷെ ബിൽഡിങ്ങിന്റെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ അടുത്തേക്ക് എത്തണം. ഇതാണ് ഇതിന്റെ വലിയ എൻട്രൻസ്. ഈ എൻട്രൻസിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ധാരാളം ആളുകൾ വന്നു പോകുന്നുണ്ട്. നമ്മൾ ഈ എൻട്രൻസിലേക്ക് കയറി വരുമ്പോഴേ ധാരാളം ആളുകൾ കൂടി നിൽപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ ഓപ്പറേഷൻ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ ആണ്. ക്ലീനിങ് ജോലികളെല്ലാം ഇതിന്റെ ഒപ്പം നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വലിയ പാസേജുകളുണ്ട്, ഇൻഫർമേഷൻ ഡെസ്കുകളുണ്ട്. നമുക്ക് ആരോ ഇട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെ മനോഹരമായ ഒരു ആർക്കിടെക്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലാസ് ആർക്കിടെക്ചർ ആണ്, ഇമ്പോർട്ടഡ് ആണ്. ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും മറ്റും കൊണ്ടുവന്നിരിക്കുന്ന, വളരെ വില കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന പ്രീഷ്യസ് ആയ ആർക്കിടെക്ചേഴ്സ് ആണ് ഇതെല്ലാം. അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മനോഹരമായ ബ്യൂട്ടിയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു താജ്മഹലിന്റെ ഒക്കെ ഒരു ലുക്ക് തോന്നും. കാരണം ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഒട്ടോമൻ രാജവംശത്തിൻ്റെയും മംലൂക്ക് രാജവംശത്തിൻ്റെയും ഫത്തേഹ രാജവംശത്തിൻ്റെ ഒക്കെ ഒരു വൈവിധ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ എല്ലാം ആർക്കിടെക്ചർ വൈവിധ്യം. സോ മനോഹരമാണ് ഈ വലിയ ഹാള്. ലാർജസ്റ്റ് ഗ്രാൻഡ് സ്ട്രക്ചർ എന്നാണ് ഈ കോട്ടയാട് അറിയപ്പെടുന്നത്. മനോഹരമായ മിനാരങ്ങളാണ് ഇതിനുള്ളത്. 4 വലിയ മിനാരങ്ങളുണ്ട്, 82 താഴിക കുടങ്ങളുണ്ട്. വൈറ്റ് മാർബിൾസിന്റെ ഒരു അത്ഭുതമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ എഫേർട്ട് ഇട്ടാണ് ഇവരത് സംരക്ഷിച്ചു പോരുന്നത്. ആകാശത്ത് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന മാർബിൾസ് ഇവിടെ നിന്ന് കാണാൻ കണ്ണുകൾക്ക് മനോഹരമാണ്. ഈ താഴികക്കുടങ്ങളുടെ അകത്ത് ഖുറാനിക് വേർഡ്സ് കൊണ്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്. 82 താഴികക്കുടങ്ങളുണ്ട് ഇങ്ങനത്തെ. ഇതെല്ലാം GRG പാസ്റ്റർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. UAE ഫൗണ്ടറായ ഷെയ്ഖ് സായിദ് ഈ മോസ്ക് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയം നൂതനവും പുരാതനവുമായ വാസ്തുവിദ്യയും കലയും ഉപയോഗിച്ച് ഇസ്ലാമിക ലോകത്തിന്റെ സാംസ്കാരിക വൈവിധ്യം നിർമ്മിച്ചു കാട്ടുക എന്നതായിരുന്നു. അത് തികച്ചും നമുക്ക് ഇവിടെ ഈ നിർമ്മിതിയിൽ കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന മനോഹരമായ ഈ കോട്ടയാട്, ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 1700 സ്ക്വയർ മീറ്റർ ആണ്. അതായത് ഏകദേശം 31,000 ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഈ കോട്ടയാട്. വളരെ വലിയ മിനാരങ്ങളാണ്, 106 മീറ്റർ ആണ് ഈ ഓരോ മിനാരങ്ങളുടെയും സൈസ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. വളരെ ദൂരത്ത് നിന്ന് തന്നെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. വളരെയധികം രാജവംശങ്ങളെ സമന്വയിപ്പിച്ചാണ് ഈ മിനാരങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒട്ടോമൻ, ഫത്തേഹ, മാംലൂക്ക് ഇങ്ങനെ രാജവംശങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ മിനാരങ്ങൾ. ഓരോ തൂണിലും വളരെയധികം ആർട്ട് വർക്കുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. സ്വർണം പൂശിയ ധാരാളം തൂണുകൾ ഇവിടെയുണ്ട്. അതാണ് മെയിൻ പ്രെയർ ഹാളിലേക്ക് വഴിയൊരുക്കുന്നത്. ഈ ഉപയോഗിച്ചിരിക്കുന്ന ശില്പങ്ങളിൽ അല്ലെങ്കിൽ ഈ ഉപയോഗിച്ചിരിക്കുന്ന മാർബിളുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ കളേഴ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മാർബിൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തെ കളേഴ്സ് നാച്ചുറൽ ആണ്, വളരെ പ്രീഷ്യസ് ആണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് സ്വർണം പൂശിയ തൂണുകളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് നൈറ്റിൽ പ്രകാശിച്ച് നിൽക്കുന്നത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നോക്കി നിന്ന് പോകുന്ന ഒരു നിർമ്മിതിയാണിത്. ആളുകൾക്ക് പോകാൻ പ്രത്യേകം പാത ഒരുക്കിയിട്ടുണ്ട്. അതുവഴി മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലായിടത്തും സെക്യൂരിറ്റി പേഴ്സൺസ് നിൽപ്പുണ്ട്. നമുക്ക് പിക്ചേഴ്സ് എങ്ങനെ വേണേലും എടുക്കാം, അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ധാരാളം ആളുകൾ പോകുന്നുണ്ട്. എല്ലായിടത്തും ഇൻഫർമേഷൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി പ്രത്യേകം വേലികൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വേണം നമ്മൾ പിക്ചേഴ്സ് എടുക്കാൻ. അതല്ലാതെ നമുക്ക് സെൻട്രൽ ഹാളിലേക്ക് പ്രവേശനമില്ല. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ ഓരോ മിനാരങ്ങൾക്കും ഓരോ മീനിങ് ഉണ്ട്. ഈ 4 മിനാരങ്ങൾ അതിന്റെ സ്ട്രക്ചറിൽ തന്നെ ഓരോ മീനിങ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ മിനാരത്തിന്റെ താഴത്തെ ആദ്യത്തെ ഫസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അറബിക് മൊറോക്കൻ എറയെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ സെക്കൻഡ് ആ ഒക്ടോഗൺ ഷേപ്പ് എന്ന് പറയുന്നത് മാംലൂക്ക് എറയെ സൂചിപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ ആ ഒട്ടോമൻ എറയെ സൂചിപ്പിക്കുന്നതാണ് ആ മുകളിലത്തെ സിലിണ്ടർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സ്ട്രക്ചറിനും ഓരോ മീനിങ് ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന വലിയ മിനാരങ്ങൾ, അതിന് ചുറ്റും താഴേക്ക് കാണുന്ന ചെറിയ താഴികക്കുടങ്ങൾ, ഇത് അറബിക് വാസ്തുവിദ്യയുടെ മുഖമാണ്. നമുക്ക് എല്ലാ അറബിക് വാസ്തുവിദ്യയിലും ഈ വലിയ മിനാരങ്ങളും ചെറിയ താഴികക്കുടങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വളരെ മനോഹരമായിട്ട് അത് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഭിത്തികളിൽ അറബിക് ലെറ്റേഴ്സ് കൊത്തിവെച്ചിരിക്കുകയാണ്. വെള്ള മാർബിൾസിൽ അറബിക് ലെറ്റേഴ്സ് കൊത്തിവെച്ചിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ദൂരെ നിന്ന് തന്നെയുള്ള കാഴ്ചകൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ വലിയ ഓപ്പൺ കോട്ടയാടിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അകത്തെ പ്രെയർ റൂമിലേക്കാണ്. ഇൻഡോർ പ്രെയർ റൂമുണ്ട്. അങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വലിയ ഷാൻഡലിയേഴ്സ് ആണ്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാൻഡലിയേഴ്സ് ആണ്. അകത്ത് അറബിക് ലെറ്റേഴ്സ് ആലേഖനം ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആണ്. ധാരാളം ആളുകൾ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. വാളിൽ വളരെയധികം ഡിസൈൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം നാച്ചുറൽ കളേഴ്സ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. വാതിലുകളെല്ലാം അറബിക് ആർക്കിടെക്ചറിന്റെ മനോഹാരിതയാണ് ഇവിടെ കാണുന്നത്. വളരെ വലിയ നിർമ്മിതിയാണ്. വളരെയധികം ഹൈറ്റിലാണ് റൂഫൊക്കെ നിൽക്കുന്നത്. എല്ലായിടത്തേക്കും നമുക്ക് എല്ലാവർക്കും പ്രവേശനമില്ല. വേലികൾ തിരിച്ചു വെച്ചിട്ട് അതിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വലിയ ഹാളിനെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യിക്കുന്നത് ഈ ഷാൻഡലിയർ ആണ്. ഗംഭീര ഹൈറ്റിൽ നിന്നുമാണ് ഇത് താഴേക്ക് തൂങ്ങി നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഭിത്തികളെല്ലാം ആർട്ട് വർക്ക് കൊണ്ട് മുദ്രണം ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്കുകളാണ്. വലിയ വലിയ വാതിലുകളുണ്ട്. ഗംഭീര ഷാൻഡലിയർ ആണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, ആ കാണുന്നത് വലിയൊരു ക്ലോക്കാണ്. ഈ ക്ലോക്കിൽ പ്രയർ ടൈം ആണ് കാണിക്കുന്നത്. ഈ ആർട്ട് വർക്കിനോട് സമന്വയിപ്പിച്ച് തന്നെയുള്ള നിർമ്മിതിയാണ് ഈ ക്ലോക്കും. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനത്തെ 4-5 ക്ലോക്കുകൾ ഇവിടെയുണ്ട്. ഗംഭീര നിർമ്മിതിയാണ്. മാർബിൾസ് വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്. വലിയ വാതിലുകളാണ്. എല്ലാം ഗ്ലാസ് കൊണ്ട് നിർമ്മിതമാണ്. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്നത് വളരെ വലിയ ഒരു ഷാൻഡലിയർ ആണ്. ഏകദേശം 12 ടണ്ണോളം വെയിറ്റ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആ ഷാൻഡലിയർ. പിന്നെ കാണുന്ന ഭിത്തികളിലെല്ലാം അള്ളാഹുവിന്റെ നാമം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഡിസൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷാൻഡലിയേഴ്സ് അതിഗംഭീരമാണ്. ഈ വലിയ പ്രെയർ ഹാളിനെ മനോഹരമാകുന്ന ആ ഷാൻഡലിയർ ആണ്. വളരെ വലിപ്പമുള്ള പ്രെയർ ഹാളാണ്. ഇതിന്റെ വലിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഷാൻഡലിയേഴ്സ് 12 ടൺ വെയിറ്റ് ഉള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനത്തെ 7 ഷാൻഡലിയേഴ്സ് ഇവിടെ ഉണ്ട്. അത് 2 എണ്ണം 8 ടണ്ണിന്റെ ആണ്. വളരെയധികം വലിയ ഹൈറ്റിൽ നിന്നുമാണ് ഇത് താഴേക്ക് തൂങ്ങി നിൽക്കുന്നത്. ജർമ്മനിയിൽ നിന്നുമാണ് ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം സ്വരോസ്കി ക്രിസ്റ്റൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ മനോഹാരിത ഇതിനുണ്ട്. നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷാൻഡലിയർ ആണിത്. നിങ്ങൾക്ക് അത് നേരിൽ കണ്ടാലേ ആ ഒരു മനോഹാരിത മനസ്സിലാകത്തുള്ളൂ. എത്രത്തോളം ക്യാമറയിൽ പതിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. എന്റെ ഹാളിനെ ഇലുമിനേറ്റ് ചെയ്യിക്കുന്നത് ഈ ഷാൻഡലിയർ ആണ്. ഈ വലിയ ഹാളിൽ പിന്നെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കാർപ്പറ്റ്സ് ആണ്. ഈ കാണുന്ന കാർപ്പറ്റ്സിനും റെക്കോർഡ്സ് ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാൻഡ് നോട്ടഡ് കാർപ്പറ്റ്സ് ആണ് ഇത്. 5,700 സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. 1200 ആർട്ടിഷ്യൻസ് ആണ് ആ ഹാൻഡ് കാർപ്പറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നിങ്ങൾ എന്താണെങ്കിലും UAE ഉള്ളവരാണെങ്കിൽ ഇത് വന്ന് കണ്ടേ പറ്റൂ. അത്രയ്ക്ക് മനോഹരമാണ്. ഇതാണ് നൈറ്റിലെ ഇലുമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച. ലൂണാർ ലൈറ്റനിങ് സിസ്റ്റം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിഗംഭീര വ്യൂ ആണ് ലൈറ്റ്. നൈറ്റിൽ പ്രകാശിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കണ്ണെടുക്കാൻ തോന്നത്തില്ല. അത്രയ്ക്ക് ഫോട്ടോജെനിക് ആണ്. ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ എന്താണേലും UAE ഉള്ളവരാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടിട്ട് പോണം. പകൽ മാത്രമല്ല രാത്രിയിലെ കാഴ്ചയും കാണാൻ ശ്രമിക്കുക. അതിഗംഭീരമാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. കൂടുതൽ വീഡിയോകൾ കാണുവാൻ ആഗ്രഹിക്കുന്നുള്ളവർ ആ ബെല്ലൈക്കൺ ഓൺ ആക്കിയിടണം. അപ്പോൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി വ്യത്യസ്തമായ മറ്റൊരു ബ്ലോഗുമായി കാണാം. സലാം.